Hello friends, ellavarkkum pudhiya video like swagatham. Keralathile vivida aided schoolukalile anuvadhiniyamallathirunna tasthikakalile niyamanam labhiche angeekaram labhyamagatha specialist adhyapakare adhyapaka package-inte anubandhamayittu uttaravukal prakaram SSA-il CRC coordinator marayum thudarnnu sarkar schoolukal samyojipiche specialist adhyapakarayum നിയമനം നൽകിയിരുന്നു. ഈ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ സർവീസ് പുസ്തകത്തിലെ രേഖപ്പെടുത്തലുകൾ, പ്രൊബേഷൻ, അംഗീകാരം, വാർഷിക ഇൻക്രിമെൻറ്റ്, PF എന്നിവയിൽ വ്യക്തത വരുത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സൂചന പ്രകാരം ആവശ്യപ്പെടുകയുണ്ടായി. അതേ തുടർന്ന് സർക്കാർ ഇക്കാര്യം വിശദമായിട്ട് പരിശോധിച്ച് പുളിംഗ് അടിസ്ഥാനത്തിൽ നിയമിതരായ അധ്യാപകരുടെ പ്രൊബേഷൻ, ഗ്രേഡ്, ഇൻക്രിമെൻറ്റ്, ശമ്പള പരിഷ്കരണം, PF, പെൻഷൻ തുടങ്ങിയ സംബന്ധിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. പ്രൊബേഷനെ സംബന്ധിച്ചുള്ള ഉത്തരവിതാണ്: പുളിംഗ് അടിസ്ഥാനത്തിൽ നിയമിതരായ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ എയ്ഡഡ് സ്കൂൾ അധ്യാപകരായിട്ട് കണക്കാക്കി ഉത്തരവ് തീയതി മുതൽ നിയമന അംഗീകാരം നൽകി പ്രൊബേഷൻ കാലാവധി 2 വർഷത്തിനുള്ളിൽ 1 വർഷമെന്ന് നിജപ്പെടുത്തി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ബന്ധപ്പെട്ട ഉപജില്ല അല്ലെങ്കിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ചുമതലപ്പെടുത്തുന്നു. അതേപോലെ തന്നെ അവരുടെ ഇൻക്രിമെൻറ്റ്, ഗ്രേഡ്, ശമ്പള പരിഷ്കരണം മുതലായവയിൽ വരുത്തിയ പരിഷ്കരണങ്ങൾ നമുക്ക് നോക്കാം. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ ഇവർക്ക് മറ്റു റെഗുലർ ജീവനക്കാരെ പോലെ തന്നെ അവധി ആനുകൂല്യങ്ങൾ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഇക്കാലയളവ് ഇൻക്രിമെൻറ്റ്, ഗ്രേഡ്, ശമ്പള പരിഷ്കരണം മുതലായ ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കേണ്ടതുമാണ്. അടുത്തത് PF ആണ്, പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രസ്തുത അധ്യാപകർക്ക് KASEPF അംഗത്വം ബാധകമാക്കേണ്ടതാണ്. അതേപോലെ തന്നെ പെൻഷൻ്റെ കാര്യത്തിലും പറയുന്നുണ്ട്, KSR ചട്ടപ്രകാരം ഒരു ജീവനക്കാരൻ്റെ സേവനം ക്രമീകരിക്കുന്ന തീയതി മുതൽക്ക് മാത്രമേ പെൻഷന് യോഗ്യ സേവനകാലമായിട്ട് പരിഗണിക്കുകയുള്ളൂ. റെഗുലറൈസ് ചെയ്ത തീയതിക്ക് മുമ്പുള്ള സർവീസ് പെൻഷനോ മറ്റു പെൻഷൻ ആനുകൂല്യങ്ങൾക്കോ പരിഗണിക്കുകയില്ല എന്ന വ്യവസ്ഥയിൽ ടീച്ചേഴ്സ് പാക്കേജിൽ ഉൾപ്പെട്ട 133 സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ നിയമനം റെഗുലറൈസ് ചെയ്യുന്ന തീയതി മുതലുള്ള കാലയളവ് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതിൽ തന്നെ 1/4/2013 ശേഷം റെഗുലറൈസ് ചെയ്ത ജീവനക്കാരെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലായിരിക്കും ഉൾപ്പെടുത്തുക. അതായത് 2013 ഏപ്രിൽ 1 ശേഷം നിയമിക്കപ്പെട്ടിട്ടുള്ള അധ്യാപകരെ പുതിയ NPS സിസ്റ്റത്തിലായിരിക്കും പെൻഷനിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുളിംഗ് അടിസ്ഥാനത്തിൽ നിയമിതരായ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ നിയമനത്തെ പറ്റിയും അതേപോലെ തന്നെ ഇൻക്രിമെൻറ്റ്, ഗ്രേഡ്, ശമ്പള പരിഷ്കരണം തുടങ്ങിയ കാര്യത്തെപ്പറ്റിയും പറയാനുള്ളത്. കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.